모른다. ഫിസിക്കിന്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കാസ്റ്റിംഗ് തന്നെയാണ്. അപ്പൊ എന്റെ കൂടെ ഇന്ന് അജയനുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് കുറെ നാളായി വെള്ളം മുങ്ങിയിട്ട് നമുക്ക് അങ്ങനെ മീനൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഒരു മീനെങ്കിലും അടിച്ചു കയറ്റാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മളിന്ന് കുറച്ച് ദൂരം പോകുന്നുണ്ട്. ഇന്ന് ഒരു മീനായിട്ട് നമ്മൾ കയറുന്നുള്ളൂ. അപ്പം നമ്മളിന്ന് കാട്ടിൽ തന്നെ ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് പോവാണ്. അപ്പൊ നമ്മളിന്ന് ഉപയോഗിക്കുന്ന സ്റ്റിക്ക് ഡൈവേഡ പവർ ടിപ്പ് ആണ്. ഉപയോഗിക്കുന്ന റെയിൽ ഷിമാന എക്സ് 4000 FP. ഉപയോഗിക്കുന്ന ഫ്ലോ ഇസർമാൻ്റെ ഫ്ലിപ്പ് ഫ്ലോ ആണ്. അപ്പൊ നമ്മളിന്ന് ഫുള്ള് കാസ്റ്റിംഗ് വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ താഴെ കുറച്ച് വാഴയുടെ ആക്ടിവിറ്റി കണ്ടിട്ട് നമ്മൾ കുറേ കാസ്റ്റ് ചെയ്തു. പക്ഷേ മീനൊന്നും അടിച്ചില്ല. നമ്മൾ രണ്ട് മൂന്ന് കാസ്റ്റ് ചെയ്തു നോക്കി, പക്ഷേ മീനൊന്നും സ്ട്രൈക്കൊന്നും തന്നില്ല. അതിന് നമ്മൾ വള്ളത്തെ തന്നെ തിരിച്ചു പോയി. നമ്മൾ എൻ്റെ കൂടെ ഇന്ന് അജയനുണ്ട്. നമ്മളപ്പോൾ ഇന്ന് കാടിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ കാസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഫ്ലിപ്പാണ് നമ്മളിന്ന് എടുക്കുന്ന ലൂറ്. അപ്പോൾ ഫ്ലിപ്പിൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ തെറ്റി കാടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമുക്ക് കാസ്റ്റിങ് നോക്കാം. വള്ളിയെ കയറിയത് പിടിച്ചു. ഈ ഒടിയാന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്നൊരു 6 മണി ടൈമിനാണ് ഇറങ്ങിയിരിക്കുന്നത്. 6 മണി ടൈമിന് ഇറങ്ങിയതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒട്ടും വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ നമുക്ക് കുറച്ച് ദൂരം പോകാനും ഉണ്ട്. അപ്പോൾ നമ്മൾ താമസിച്ചിറങ്ങിക്കഴിഞ്ഞാൽ വെയിലും ആവും, പിന്നെ നമുക്ക് പെട്ടെന്ന് മടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ രാവിലെ ആയതുകൊണ്ട് മീനൊക്കെ നല്ല ആക്റ്റീവായിട്ട് നടക്കുന്ന ടൈമാണ്. അപ്പോൾ നമ്മളൊരു ഇല്ലിക്കാണ്ടാത്താണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇല്ലിക്കാണ്ടാത്ത ഒരു വാഗ വെള്ളം എടുത്ത് പോകുന്നത് കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയാണ്. ഈ രണ്ടാമത്തെ കാസ്റ്റ് ആയപ്പോൾ നമുക്ക് സ്ട്രൈക്ക് കിട്ടി. പക്ഷേ നമ്മൾ വലിച്ച് ഡ്രൈവ് ചെയ്തപ്പോൾ ഞങ്ങൾ സ്പീഡ് പോയതുകൊണ്ട് എടുത്തുകൊണ്ട് മീൻ ശരിക്കും എടുത്തില്ല തീറ്റ. അപ്പോൾ നമ്മൾ രണ്ടാമത് രണ്ട് മൂന്ന് വട്ടം എറിഞ്ഞു നോക്കി, പക്ഷേ മീനൊന്നും സ്ട്രൈക്ക് തന്നില്ല. നമ്മൾ മാറി അപ്പുറത്തെ ഒരു കാളിലേക്ക് എറിഞ്ഞു, അവിടെയും മീനൊന്നും അടിച്ചില്ല. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മളിവിടെ കാസ്റ്റ് ചെയ്തപ്പോൾ ഒരു ഫോളോ കിട്ടി. പക്ഷേ നമ്മളോർത്തും അത് ചെറുമീനെ വായിരിക്കുന്നു. പക്ഷേ അടുത്ത് വന്നപ്പോൾ ഒരു കോലാനായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നിപ്പോൾ അവൻ പറന്ന് വന്നിട്ട് പോയി. അപ്പോൾ നമ്മൾ വീണ്ടും കാസ്റ്റിങ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന വീടിൻ്റെ അപ്പുറം ഇരിക്കുന്ന വീട് സ്പടികം ഷൂട്ട് ചെയ്ത വീടാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു പുല്ലിൻകാട്ടിലേക്കാണ് നമ്മൾ എറിയുന്നത്. അപ്പോൾ ഫ്ലോഗ് എറിഞ്ഞ് ഇങ്ങോട്ട് ശകലം മാറിപ്പോയ ഒരു വാഗയുടെ ഒരു അടിപൊളി വാഗ നമുക്ക് സ്ട്രൈക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നും. സ്ട്രൈക്ക് ചെയ്ത് നമ്മൾ ഉക്കപ്പ് കൊടുത്തപ്പോൾ തന്നെ കുറേ വള്ളത്തിൻ്റെ അടിയിലേക്ക് മീൻ കയറിയപ്പോൾ നമ്മൾ ഉപ്പ് ഒഴിഞ്ഞ് പോയി. കുഞ്ഞു അപ്പോൾ നമുക്ക് ഇനി ഒന്ന് സ്ലോ മോഷൻ കണ്ടുപോകും. നമ്മുടെ സ്റ്റിക്കൊക്കെ അങ്ങനെ ഒടിഞ്ഞു പോയി. ഒരു ഹെവി വാഴ കയറിയിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അടിച്ചു ഉക്കപ്പ് കൊടുത്തു, സ്റ്റിക്ക് ഒടിഞ്ഞു പോയി. അപ്പോൾ നമുക്ക് ബാക്കി ഒന്ന് കര അടിപ്പിച്ചിട്ട് ബാക്കി നമുക്ക് നോക്കാം. നമ്മൾ ഗ്രിപ്പറോ കാര്യമൊന്നും എടുത്തില്ല. എൻ്റെ കൈക്കകത്ത് ഇപ്പോൾ ഇവൻ നിൽക്കുവാണ്. നമ്മളിപ്പോൾ കൈ വിട്ട് കഴിഞ്ഞ് ഇവൻ ചാടി പോകും. അതുകൊണ്ട് നമ്മൾ കരയിൽ കയറിയിട്ട് ഇതിനെ ഹുക്കൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ശരിക്കൊന്നും മീൻ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവിടെ മീൻ അടിക്കുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഇമ്മ ഒരു കാട്ടി എറിഞ്ഞു, മീൻ അടിച്ചു, സ്റ്റിക്ക് ഒടിഞ്ഞു, ഉക്കപ്പ് കൊടുത്ത് ഗ്രീറ്റ് ചെയ്യുന്നു ഇട്ടു. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു വാഗ കിട്ടി. നമ്മൾ അവിടുന്ന് നമുക്ക് നേരത്തെ ഒരു സ്ട്രൈക്ക് കിട്ടിയായിരുന്നു. അത് പക്ഷെ നമുക്ക് അത് ഇങ്ങോട്ട് ഉക്കപ്പ് കൊടുത്ത് ശരിയായില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മീൻ അടിച്ചു. സൂപ്പർ ഒരു മണലോ കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രൈവ് ഫുൾ ടൈറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് സ്റ്റിക്ക് ഒടിഞ്ഞത്. മീൻ അടിച്ചിട്ട് നേരെ വള്ളത്തെ അടിയിലേക്ക് കയറ്റിയപ്പം ഒടിഞ്ഞു പോയതാണ്. നമ്മുടെ സ്റ്റിക്ക് ഒടിഞ്ഞാൽ നമ്മളിപ്പോൾ ഇനി കാസ്റ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. ഇവിടെയൊക്കെ വാഗയും ഒക്കെ മറിയുന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഒരു പണിയും നടക്കത്തില്ല. നമ്മുടെ സ്റ്റിക്ക് ഒടിഞ്ഞുകൊണ്ട് കാസ്റ്റിംഗ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ എന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. നമുക്കപ്പോൾ വീട്ടിൽ പോയിട്ട് കാണാം. നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി ആൾ കൂടിയാണ് ഇത്തിരി ഒരു മീൻ കിട്ടുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം താന്നേ പിന്നെ സ്ട്രൈക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു.
മീനൊന്നും അടിക്കുന്നില്ല. പിന്നെ നമുക്ക് രണ്ടു മൂന്ന് മിസ്സൊക്കെ വന്നായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ കാസ്റ്റിങ്ങിന് വിട്ട്. ഇല്ലാതെ നമ്മുടെ വീഡിയോ ഒന്നും ഇട്ടില്ല. നമുക്ക് ഒത്തിരി നാൾ കൂടി കിട്ടിയ ഒരു വാഴയാണ്, സൂപ്പർ ഒരു മണലോയ നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് മീൻ അടിച്ചു ഉക്കപ്പ് കൊടുത്ത് നമ്മുടെ സ്റ്റിക്ക് ഒടിഞ്ഞു പോയി. അതെല്ലാം മറക്കാൻ വേണ്ടി നമുക്കൊരു മുഴുത്ത വാഴയാണ് അത് കിട്ടിയത്. അടിപൊളി ഒരു വാഴ, ഇതിന്റെ ഫിന്നെ കണ്ടോ, വാല കണ്ടോ, അടിപൊളി വാഴ കേട്ടോ, ഇതിന്റെ പല്ല് കണ്ടോ, ഇതാണ് മീൻ. നമ്മുടെ സ്റ്റിക്ക് ഒടിഞ്ഞു പോയി, രണ്ട് ഗൈഡ് വെച്ചാണ് സ്റ്റിക്ക് ഒടിഞ്ഞു പോയേക്കുന്നത്. മീൻ അടിച്ചു ഹുക്കപ്പ് ഞാൻ കൊടുത്തു, മീൻ വലിച്ചുകൊണ്ട് വള്ളത്തിൻ്റെ അടിയിലേക്ക് പോയപ്പോഴത്തേന് ടൈറ്റായി ഒടിഞ്ഞു പോയായിരുന്നു. ഡ്രൈ ശകല ടൈറ്റായിരുന്നു, ഫുൾ ടൈറ്റായിരുന്നു. പിന്നെ അങ്ങനെ ആയപ്പോഴത്തേനും ഡ്രൈ ഇത് സ്റ്റിക്ക് ഒടിഞ്ഞു പോയി, രണ്ട് ഗൈഡ് വെച്ചാണ് ഒടിഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ നമുക്കത് കുഴപ്പമില്ല, നമുക്ക് പക്ഷേ മീൻ കിട്ടി, അതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വാഗപിടുത്തം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇതുപോലെ അടിപൊളി വീടുകളായിട്ട് ഞങ്ങൾ വീണ്ടും ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. സ്റ്റിക്ക് ഒടിയുന്നതും ഒടിയാത്തതൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഗുഡ് ബൈ.